എനിക്ക് പറുദീസയിലേക്കുള്ള വഴി കാണിച്ചു തന്ന പക്ഷിശാസ്ത്രക്കാരൻ വീട്ടിൽ വരികയാണെങ്കിൽ വെറും കൈയോടെ മടക്കി അയക്കരുത്. ഒരു 10 സെന്റ് സ്ഥലം അയാൾക്ക് എഴുതി കൊടുക്കാൻ അച്ഛനോട് പറയണം. നിന്നെ കുറിച്ച് ഞാൻ എഴുതാതിരിക്കുമോ? നീ അക്കോശേട്ടന്റെ ഉണ്ണിക്കുട്ടനല്ലേ? നീ സമാധാനപ്പെട്ട് നിന്നെ കുറിച്ച് തന്നെ എഴുതാം. നീ എന്താ ഈ കത്തിവേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ, താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. എന്നാ നീ ദിവസം ഓരോന്ന് ഇട്ടോണ്ട് വാ, ഞാൻ ഇവിടെ ഇരുന്ന് മാർക്കിടാം. ഉണ്ണിക്കുട്ടൻ എന്താ പേടിച്ചിരിക്കുന്നത്? ഇതൊന്നും ചെയ്യത്തില്ല നമ്മുടെ അപ്പുക്കുട്ടൻ. എടാ നീ കത്തി ഒളിപ്പിക്കണ്ട, നേപ്പാളി ഭാഷയിൽ അമ്പട്ടൻ എന്ന് പറഞ്ഞ അപ്പുക്കുട്ടൻ എന്നാ. എന്താ അശോകൻ അപ്പുക്കുട്ടൻ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്? എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയി എന്ന് പറയാം. എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും. നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ് വന്നിരിക്കുന്നത്. അപ്പുക്കുട്ടൻ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാ ബാക്കിയും കൂടെ കേട്ടോ. 24 മണിക്കൂറിനകം within 24 hours കാഠ്മണ്ഡുവിൽ നിന്ന് ഈ കുറ്റിയും പറിച്ച് പോയില്ലെങ്കിൽ ഊർഖകളുടെ അടികൊണ്ട് ഈ മരത്തിന്റെ ചോട്ടിൽ നീ പരാലിസിസ് പിടിച്ച് കിടക്കും. ആരേശുമൂട്ടി അപ്പുക്കുട്ടനാണ് പറയുന്നത്. പിന്നെ നീ വിളിച്ചാലോട്ടെ വരാൻ ഊർഖകൾ നിന്റെ അളിയന്മാരല്ലേ? അതിലൊരുത്തൻ എന്റെ അളിയനായി. അവനെ വിളിച്ചോട്ട് വാടാ. ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാ പറഞ്ഞത്. അരഞ്ഞണത്തിൽ നിന്ന് വിട്. അമ്പട്ടൻ പാരാ. ആ പാരാ അപ്പുക്കുട്ടനെ അത് കാര്യമായിട്ടല്ല പറഞ്ഞത്. അയ്യേ, അവൻ വല്ലതെന്ന് പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ കത്തിയായിട്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ ചെറുക്കനെ വിടണം. കടകം ഒഴിവ്, കടകത്തിലൊഴിവ്, പിന്നെ അശോകനും. അതുപോലെ
മോതിരം കടകം ഒഴിവ് കടകത്തിലൊഴിവ് പിന്നെ ശവനും അവനോട് ചെന്ന് പറഞ്ഞേരെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് യാത്ര അയക്കാൻ വന്നായിരിക്കും അല്ല നിന്നെ യാത്ര അയക്കാൻ അങ്ങ് മുകളിലോട്ട് മുകളിലോട്ട് അവന്മാർക്ക് എത്ര രൂപ കൊടുത്തു ആർക്ക് നിന്റെ ഗൂർഖാളിയമാർക്ക് കുട്ടിമാമനും ഡോൾമാമ്മായി അമ്മായിയുടെ അനിയത്തി ഉക്രയുടെ കല്യാണം ഉറപ്പിക്കാൻ പോക്കറക്കി പോയിരിക്കുക ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി പോക്കറ്റ് കാണിച്ചാലുണ്ടല്ലോ നീ ആണല്ലെന്നറിയാം അതാണല്ലോ അവന്മാരെ അയച്ചത് അവന്മാരോ നീ എന്തുവാടേ പറയുന്നത് തണുപ്പത്ത് പീഡിയത്തിന്റെ കിടന്ന് നിന്റെ പിരി ഇളകി പോയടാ ഇക്കണക്കിന് പോയാൽ നിന്റെ പിരി ഓരോന്നായിട്ട് ഞാൻ ഇളക്കും നീ കിളക്കി എടാ നായ നടുകളിലും ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ ഇവിടെ വന്നിട്ട് നിനക്ക് കൂലിത്തല്ലുകാരായിട്ടല്ല കമ്പനി ഇവൻ എവിടുന്നോ അടി കിട്ടിക്കാണ് കിട്ടിയ ചാൻസ് കളയണ്ട അടി ശരിക്കും കിട്ടിയല്ലേ ഓ നിന്റെ അവന്മാരോട് ചെന്ന് ചോദിക്കേ അവര് പറയും വാക്ക് പാലിക്കുന്നവനാണ് ഈ അപ്പൂക്കുട്ടൻ അല്ല അശോകൻ എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അവനെ ഇതൊരു സൂചനാ തല്ല് മാത്രമാണ് റിഹേഴ്സൽ ഇനിയും മുറപ്പണ്ണിന്റെ കൂടെ കഴിയുമെന്നാണ് മോഹമെങ്കിൽ അനിശ്ചിത കാലത്തേക്കുള്ള തല്ല് പുറകെ വരുന്നുണ്ടോ അപ്പൂക്കുട്ട നിന്റെ അന്ത്യം എടുത്തിരിക്കുന്നു ഗൂർഖ കത്തിക്ക് വില വളരെ കുറവാണ് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന് സലാഡിന് കൊത്തിയരിയുന്ന പോലെ നിന്നെ ആരെയും തൈപ്പുറമ്പിൽ അശോകനാണ് പറയുന്നത്